മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയെ ചുംബിക്കുന്ന എല്ലാ ബലഹീനതകൾക്കും ക്രമരാഹിത്യങ്ങൾക്കും മുകളിൽ സൗമ്യദീപ്തമായും തീഷ്ണോജ്വാലകളായും പെയ്തുറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മ പെരുന്നാളാണ് പെന്തിക്കോസ്തി. വേദനകൾ മാത്രം അയവിറക്കി കഴിഞ്ഞിരുന്ന ശിഷ്യരിലേക്ക് വിരൽ കൊണ്ട് തൊട്ടറിയാവുന്ന തീഷ്ണതയോടെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയതിൻ്റെ ഓർമ്മ ദിനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യോവേൽ പ്രവാചകന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളും യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാകുമെന്ന്. ശുഷ്കിച്ച എല്ലാ വാർദ്ധക്യങ്ങൾക്ക് പോലും സ്വപ്നങ്ങൾ അവശേഷിപ്പിക്കുന്നു എന്നതാണ് ആത്മാവിൻ്റെ വലിയ കൃപ. പ്രവാചക സ്വപ്നങ്ങൾ മാംസം ധരിച്ച ദിവസം കൂടിയാണ് പെന്തിക്കോസ്തി. ഇനി തകർന്നവർക്കും തിരസ്കരിക്കപ്പെട്ടവർക്കും വിലപിക്കുവാൻ ന്യായമില്ല. ഒരദൃശ്യനായ അതിഥി ഇനി അവരുടെ ജീവിതത്തിലുടനീളം കൂടെ ഉണ്ടാകും, പരിശുദ്ധ റൂഹ. യോഹന്നാൻ ശ്ലീഹ അവനെ പരിചയപ്പെടുത്തുന്നത് സഹായകനായിട്ടാണ്. പരിശുദ്ധാത്മാവ് ഒരു നിശ്വാസത്തിൻ്റെ മാത്രം അകലത്തിൽ കൂടെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സഭയിൽ. എന്നാൽ പിന്നീടെപ്പോഴോ ആത്മാവിൻ്റെ താക്കീതുകളെയും നെടുവീർപ്പുകളെയും ബോധപൂർവം തിരസ്കരിക്കുന്നത് ഒരു ശീലമായി നാം രൂപാന്തരപ്പെടുത്തിയപ്പോൾ അദൃശ്യനായ ആ സഹായകൻ നമ്മുടെ കാഴ്ചയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് പിന്തള്ളപ്പെട്ടു. പെന്തിക്കസ്തിയുടെ ഈ ദിവസത്തിൽ നമ്മുടെ മിഴിയനക്കങ്ങൾക്കപ്പുറത്ത് കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിലേക്ക് നാം മടങ്ങി വരുമ്പോഴാണ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം? ഒരു വെളുപ്പാൻ കാലത്ത് പിന്നിട്ട വഴികളെയും വിസ്മരിച്ച് ഗുരുവിനെ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെ പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനത്തിന് ശേഷം അവൻ കടന്നുപോകുന്ന വഴികളിൽ രോഗികൾ അവൻ്റെ നിഴലേറ്റാൽ പോലും സുഖപ്പെടുമായിരുന്നു എന്ന് രേഖപ്പെടുത്തി കാണുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസിൻ്റെ നിഴൽ പോലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇതിനൊരു മറുഭാഗമുണ്ട്. ക്രിസ്തുവാണ് ഉദാഹരണം. യോർദാനിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷം അവൻ നയിക്കപ്പെടുന്നത് മരുഭൂമിയിലേക്കാണ്, യാതനകളിലേക്കാണ്. ആത്മാവിൻ്റെ അഭിഷേകം തിന്മയുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നില്ല, അതിജീവനത്തിൻ്റെ കരുത്താണ് നൽകുക. ആത്മാവ് നിറഞ്ഞ ക്രിസ്തുവിൻ്റെ യാത്രകളെല്ലാം പാവപ്പെട്ടവരുടെ യാതനകളിലേക്കായിരുന്നു. കുഷ്ഠരോഗി, പാപിനി, ചുങ്കക്കാരൻ, ശമരിയക്കാരൻ, പട്ടിക എങ്ങനെ നീണ്ടുപോകുന്നു. മദർ തെരേസയുടെ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളിലേക്കും കണ്ണുനീരിലേക്കും. നമ്മുടെയൊക്കെ യാത്രകൾ പലപ്പോഴും സ്വീകരണ പന്തലിലേക്കും ആഘോഷങ്ങളിലും ഒക്കെയുമായി മാറുകയാണ്. പെന്തിക്കുസ്തിയുടെ അനുഭവം യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെയാണ് തിരിച്ചറിയുക. സ്നേഹം, ആനന്ദം, സമാധാനം, ദയ ഇങ്ങനെ തുടർന്നു പോകുന്നു. അത് പ്രാപിപ്പാൻ സർവേശ്വരൻ നമ്മെ ഇടയാക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. സഹിയോൻ മാളികയിൽ സംഘടിച്ച പൂർവപിതാക്കന്മാരെ, അഗ്നിനാവുകളാലാഗതനായി അഭിഷിക്തരാക്കിയോനെ, അഭിഷിക്തനാക്കേണമേ അടിയനെ, അഭിഷിക്തനാക്കേണമേ വിശുദ്ധാത്മാവേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ, തവ സൗഖ്യം നൽകേണമേ.